കണ്ണൂരിൽ തെയ്യക്കാവുകൾ സജീവമായ കഴിഞ്ഞ ഫെബ്രുവരിയിൽ തെയ്യം കെട്ടിയാടുന്നതിനിടെ ഉയരമേറിയ തെങ്ങിൽ നിന്ന് വീണ് ഗുരുതരമായി പരിക്കേറ്റ കലാകാരനെ മറന്നുകാണാൻ ഇടയില്ല. വീണ്ടും ഒരു തെയ്യക്കാലം മുൻപിലെത്തി നിൽക്കുമ്പോൾ അത്ഭുതകരമായി ജീവിതത്തിലേക്ക് തിരികെ വന്നിരിക്കുകയാണ് സുമേഷ് പെരുവണ്ണാൻ എന്ന ഈ തെയ്യക്കൊല്ലധാരി. മരണത്തെ അതിജീവിച്ച ഈ കലാകാരൻ വീണ്ടും തെയ്യം കെട്ടാനുള്ള തയ്യാറെടുപ്പിലാണ്. ഈ റിപ്പോർട്ടോടുകൂടി ഇന്നത്തെ വാർത്താ പ്രഭാതം അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ഇനിയൊരു ഇടവേളയ്ക്കും ഡോക്ടർ മിംസിനും ശേഷം ന്യൂസ് അറ്റ് 8 അൻഷാദ് എത്തും. വിശ്വാസം ആവേശത്തിലലിയുന്ന ആൾക്കൂട്ടത്തിനു മുന്നിൽ ബപ്പിരിയൻ തെയ്യമായി ദൈവമായി നിൽക്കേ ആത്മവിശ്വാസത്തിന്റെ നെറുകയിൽ നിന്ന് പിടിവിട്ടൊരു വീഴ്ച. സുമേഷ് പെരുവണ്ണാന് മുന്നിൽ മരണം കാത്തുനിന്ന് തിരികെ മടങ്ങിയ അബോധാവസ്ഥയുടെ 8 കിടപ്പിലായ മാസങ്ങൾ. അന്നെന്താണ് സംഭവിച്ചതെന്ന് ഇന്നും ഓർത്തെടുക്കാനാവുന്നില്ല. പക്ഷേ വീണ്ടും തെയ്യക്കാലം ഉണരുമ്പോൾ വിശ്രമകാലം കഴിഞ്ഞ് കരുത്തോടെ സുമേഷിലെ തെയ്യക്കോലധാരിയും ഒപ്പമുണരുകയാണ്. അടുത്ത മാസം 15 ഒരു മുത്തപ്പൻ അടയാളം മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചെയ്യണമെന്ന് തന്നെ എല്ലാവരും പറയുന്നു. എല്ലാവരും അനക്കൊണ്ടിട്ട് അങ്ങനെയാ പറയുന്നു. അതുകൊണ്ടൊന്ന് ചെയ്ത് നോക്കാം, അതിൽ തുടങ്ങി നോക്കാം. നമ്മുടെ ദൈവം മുത്തപ്പൻ്റെ അകത്ത് തന്നെയാണ് തുടങ്ങുന്നത് നമ്മൾ. ചെണ്ടടത്താങ്ങിയും പട്ടമുടിയും മഞ്ഞാമ്പലാടിയും വെള്ളിത്തിളക്കത്തിൽ അണിയിച്ച അലുക്കുപട്ടയും, അങ്ങനെ തെയ്യക്കോലത്തിൻ്റെ പണിപ്പുരയിലാണ് ഉടയവൻ കൈവിടില്ലെന്ന ഉറപ്പിൽ. എല്ലാവരും ഇപ്പോൾ ഞാനിങ്ങനെ തിരിച്ചു വരുന്നു പറയുമ്പോൾ തന്നെ അതിശയത്തോടെ കൂടി എല്ലാവരും ചോദിക്കുന്നു അതിയോന്ന് വെച്ചിട്ട്. ഇപ്പോൾ ദൈവം ഒന്നും കണ്ടിട്ടുണ്ടാവില്ല. അപകടത്തിൽ 3 നുറുങ്ങിയ തുടയലിൽ ഉറപ്പിച്ച സ്റ്റീൽ കമ്പി മാറ്റാത്തതിനാൽ തെങ്ങിൽ കയറി തേങ്ങയിടുന്ന ബപ്പിരിയൻ തെയ്യമാകാൻ പക്ഷേ സുമേഷ് ഉടനെയില്ല. ഒപ്പം സാഹസികതയ്ക്ക് നടുവിലും കലാകാരനെ കാഴ്ചവസ്തുവായി മാത്രം കാണുന്നവർ ഈ വാക്കുകൾ കേൾക്കണം. ഒരു പ്രാവശ്യം നടുക്കത്തിയ കാലിറുക്കി ഞാൻ ബാക്കോട്ടി കിടന്നിനി തൈൻ്റെ മേലെ. അപ്പോൾ അവർ വിചാരിച്ചത് ഭയങ്കര ഇതാണ്, ഇപ്രാവശ്യം ഏതാ ഐറ്റംസ് വെറൈറ്റി ഉണ്ടോ എന്നെല്ലാം ചോദിക്കുക. ഇത് അന്ന് അത് ചെയ്ത് നമ്മളെ താൻപാതി ദൈവം പാതി പറഞ്ഞ പോലെയാണ്. തകർന്ന കാലും മുഖവും തെയ്യത്തെ സ്നേഹിക്കുന്നവർ ഒന്നിച്ചപ്പോൾ പൂർവ്വസ്ഥിതിയിലായി. അവർ തന്നെ വാങ്ങി നൽകിയ ഓട്ടോ വീട്ടിലുമുണ്ട്. എങ്കിലും തെയ്യവുമായി തന്നെ തുടരാനാണ് ആഗ്രഹം. എല്ലാം എന്തായാലും ആഗ്രഹം ഉണ്ടാവില്ലേ? അത് ആഗ്രഹമുണ്ട്, തെയ്യായിട്ട് തന്നെ പോകണമെന്നില്ല. ബാക്കി ദൈവത്തിൻ്റെ കൈമേൽ തന്നെയാണ് നല്ല ഉള്ളത്. ചെണ്ടക്കോലിൻ്റെ താളത്തിൽ കാവുകൾ ഉണരുമ്പോൾ ദൈവം വിളി കേൾക്കാതെ മാറി നിൽക്കുന്നത് എങ്ങനെ? പ്രതീഷ് കപ്പോത്തിനൊപ്പം കണ്ണൂരിൽ നിന്നും സഹൽസി മുഹമ്മദ്, ഏഷ്യാനെറ്റ് ന്യൂസ്.